നരേന്ദ്രമോദിയുടെ ആദ്യ ചെങ്കോട്ട പ്രസംഗം ലോകശ്രദ്ധ ആകർഷിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ ഉൾപ്പെടെ ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികൾ പലതും നരേന്ദ്രമോദി ചെങ്കോട്ടയിലാണ് ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ചെങ്കോട്ടയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം ഉയരുകയാണ്. ഈ പഴയ മുഗൾ കൊട്ടാരത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആശങ്ക ഉണ്ടാക്കുന്നു. ഇപ്പോഴും ആയിരക്കണക്കിന് സന്ദർശകരാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. ചെങ്കോട്ടയിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. ക്യാൻവാസ്. ഷാജഹാൻ നിർമ്മിച്ച് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്ന ചെങ്കോട്ട. ആഗ്രയിൽ നിന്ന് ദില്ലിയിലേക്ക് സാമ്രാജ്യ തലസ്ഥാനം മാറ്റാനുള്ള ഷാജഹാന്റെ തീരുമാനത്തോടെ 1648 രാജ്യത്തിന് അഭിമാനമായ ചെങ്കോട്ട യമുനാ തീരത്തുയർന്നു. സ്വാതന്ത്ര്യം നേടി ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുതൽ പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തോട് സംസാരിച്ചത് ഈ ചെങ്കോട്ടയിൽ നിന്നാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചെങ്കോട്ടയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് മുടക്കമില്ലാത്ത ഈ കീഴ്വഴക്കം. എന്നാൽ രാജ്യത്തിന് അഭിമാനമായ യുനെസ്കോയുടെ ചരിത്ര പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചെങ്കോട്ടയുടെ പ്രൗഢി പടിയിറങ്ങുകയാണോ? സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പതിവ് രീതി മാറ്റണമെന്ന അഭിപ്രായമുയരുന്നു. ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പക്ഷേ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ചരിത്രബോധം പകരുന്നത് തുടരുന്നു. ചെങ്കോട്ടയിൽ ചെങ്കോട്ടയുടെ സായാഹ്നങ്ങളെ സജീവമാക്കി രാജ്യത്തിന്റെ ചരിത്രം വിളിച്ചോതുന്നു കഴിഞ്ഞ 39 വർഷങ്ങളായി ഇവിടെ തുടരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അധിനിവേശങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ചരിത്രമുള്ള മുഗൾ കാലഘട്ടം മുതൽ ബ്രിട്ടീഷ് ഭരണവും മറികടന്ന് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് രാജ്യം മിഴുതുറന്ന 1947 ഓഗസ്റ്റ് 15 വരെ രാജ്യത്തിന്റെ ഐതിഹാസികമായ 300 വർഷത്തെ ചരിത്രം ചെങ്കോട്ടയുടെ ചുവന്ന മിനാരങ്ങൾക്കിടയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. പടയോട്ടങ്ങൾക്കൊടുവിൽ പിതാവിന് തടങ്കലിലാക്കി ഭരണം പിടിക്കുന്ന അധികാര തർക്കങ്ങളുടെ കഥ. ഒടുവിൽ സമ്പത്തും അധികാരവും ക്ഷയിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയും ബ്രിട്ടീഷ് അധിനിവേശവും സ്വാതന്ത്ര്യത്തിനായുള്ള രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടങ്ങളെയുമെല്ലാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ചരിത്ര പുരുഷന്മാരെ അവരുടെ യഥാർത്ഥ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ചരിത്രത്തിൽ ഇടം നേടിയ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള അപൂർവ ഭാഗ്യം. അങ്ങനെ 1 മണിക്കൂർ നീളുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ സ്വാതന്ത്ര്യം നേടുന്നതുവരെയുള്ള രാജ്യത്തിന്റെ 300 വർഷത്തെ ചരിത്രം നിങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കും. ചേതനാനന്ദും ഷബാന ആസ്മിയും അലി സർദാർ ജഫ്രിയും അടങ്ങുന്ന പേരുകേട്ട കലാകാരന്മാരാണ് പ്രകാശ വിന്യാസത്തിനൊപ്പമുള്ള ശബ്ദരേഖ നിർമ്മിച്ചിരിക്കുന്നത്. And the way they explained the history, it was very exciting for us to know how our country struggled to give us this freedom. ചെങ്കോട്ടയുടെ ചരിത്ര പ്രാധാന്യം ഇല്ലാതാക്കാൻ നീക്കങ്ങളുണ്ടെന്ന ആശങ്കകൾക്കിടയിലും പ്രതീക്ഷ നൽകുന്ന പുതിയ ചില തീരുമാനങ്ങളുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ കാലത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. 5.5 കോടി രൂപ ഞങ്ങളുടെ ഈ യൂണിറ്റിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്, അത് റിനോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആര് ശ്രമിച്ചാലും ഈ ചരിത്ര സ്മാരകത്തിന്റെ പ്രസക്തി ഇല്ലാതാവുകയില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെങ്കോട്ടയടക്കമുള്ള ചരിത്ര സ്മാരകങ്ങളെ അടുത്തറിയാൻ പൊതുജനത്തിന് കൂടുതൽ അവസരം നൽകാനുള്ള തീരുമാനങ്ങളാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇനി ഉണ്ടാകേണ്ടതും.